Hi everyone, this is Smitha Rajan. Welcome back to my channel, Smitha Tech Rajan. ഇന്നത്തെ വിഷയം നമ്മൾ അബ്ദുൽ കലാം സാറിന്റെ കോഴ്സാണ് കാണാൻ പോകുന്നത്. അതായത് ലൈഫ് കോഴ്സ്. സാറ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായുള്ള എല്ലാ ലൈഫ് കോഴ്സും സാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒന്നാണ്. ഇന്ന് നോക്കുന്നത് സൈലന്റ് ആൻഡ് ഈഗോ. ബി സൈലന്റ് ഇൻ ടു സിറ്റുവേഷൻ. അതായത് നമ്മൾ രണ്ട് സിറ്റുവേഷനിൽ സൈലൻറ്റായിട്ടേ ഇരുന്ന് പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, വെൻ യു ഫീൽ വൺ കനോട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ഫ്രം വേർഡ്സ്. അതായത് നമ്മളുടെ സന്തോഷമാവട്ടെ അല്ലെങ്കിൽ ദുഃഖമാവട്ടെ, ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ അടുത്തവരടുത്ത് പറഞ്ഞ് അത് മനസ്സിലാക്കുന്ന വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കണം. സെക്കൻഡ് വൺ, വെൻ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിത്തൗട്ട് എനി വേർഡ്സ്. അതായത് നമ്മളുടെ ഫീലിങ്ങിന് നമ്മൾ വാക്കുകളുകൊണ്ട് തന്നെ പറയാതെ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അവിടെയും നമ്മൾ സൈലൻ്റായിട്ട് തന്നെ ഇരിക്കണം. അവിടെ നമ്മൾ ആവശ്യമില്ല, ആർഗ്യുമെൻ്റ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് സാറ് പറയുന്നത്. അപ്പം ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ സൈലൻ്റായിട്ടിരുന്ന് നമുക്ക് പ്രോബ്ലം ഒന്നും വരില്ല എന്നാണ് സാറ് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒന്നാണ് അല്ലേ? അത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒന്ന് തന്നെ. അതുപോലെ, നെവർ എക്സ്പ്ലെയിൻ യുവർ സെൽഫ് ടു എനി വൺ, ബിക്കോസ് ദി പേഴ്സൺ ഹൂ ലൈക്സ് യു ഡസ് നോട്ട് നീഡ് ഇറ്റ് ആൻഡ് ദി പേഴ്സൺ ഹൂ ഡിസ്ലൈക്സ് യു വോണ്ട് ബിലീവ് ഇറ്റ്. അതായത് ഒരിക്കലും നിങ്ങൾ തന്നെത്താനെ ആരോടും വിസ്തരിക്കാൻ പാടില്ല. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അത് ആവശ്യം വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഇഷ്ടമല്ലാത്ത വ്യക്തിക്ക് അത് വിശ്വാസവും വരത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ, വർക്ക് ഹാർഡ് ഇൻ സൈലൻറ്റ്, ലെറ്റ് യുവർ സക്സസ് ബി യുവർ നോയ്സ്. അതായത് നമ്മൾ അധ്വാനിക്കുമ്പോൾ ഒരു ഒച്ചപ്പാടുകളൊന്നുമില്ലാതെ സൈലൻ്റായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് നോയ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് എല്ലാവരും നമ്മളെ പുകഴ്ത്തുന്നതും നമുക്ക് വരുന്ന ക്ലാപ്പുകളും എല്ലാം നമുക്ക് നോയ്സായിട്ട് നമ്മളുടെ സക്സസ് വരും. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ സൈലൻ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നമുക്ക് സക്സസ് വന്നും നോയ്സായിട്ട് തന്നെ കിട്ടും എന്നാണ് സാറ് പറയുന്നത്. അതുപോലെ സ്മൈൽ ടു സോൾവ് പ്രോബ്ലം ആൻഡ് സൈലൻറ്റ് ടു അവോയ്ഡ് പ്രോബ്ലം. അതായത് സ്മൈൽ വന്ന് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യും, പക്ഷേ സൈലൻ്റ് ആണെങ്കിൽ നമ്മളുടെ പ്രോബ്ലം തന്നെ നമുക്ക് വരത്തില്ല, പ്രോബ്ലം എല്ലാം അവോയ്ഡായി പോകും. ഇത് രണ്ടും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ട സാറ് പറയുന്ന നല്ല കാര്യങ്ങളാണ് സൈലൻ്റായിട്ട് ഇരിക്കുക, അതുപോലെ സ്മൈലായിട്ടിരിക്കുക. ഈ സ്മൈലും സൈലൻറ്റും നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സൈലൻ്റായിട്ട് തന്നെ ഇരിക്കണം ആ സിറ്റുവേഷനുകളിൽ മാത്രം. അതുപോലെ സ്മൈൽ, എപ്പോഴും പുഞ്ചിരിയോടെ ഇരിക്കുക, ലൈഫ് നല്ലതുപോലെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. പിന്നെ ഈഗോ. ഈഗോ ഈസ് ദ വൺലി റിക്വയർമെൻറ്റ് ടു ഡിസ്ട്രോയ് എനി റിലേഷൻഷിപ്പ്. സോ ബി എ ബിഗ് പേഴ്സൺ, സ്കിപ്പ് ദി ഈ ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. അതായത് ഈഗോ എന്ന് നമ്മളുടെ റിലേഷൻഷിപ്പിനെയൊക്കെ ഒഴിവാക്കാനുള്ള ഒന്നാണ്. അപ്പം അത് നമുക്ക് ഒരിക്കലും ആവശ്യമില്ല, അതുകൊണ്ട് നിറയെ പ്രോബ്ലങ്ങൾ വരും. അപ്പം വലിയ മനസ്സിൻ്റെ ഉടമ ഉള്ളവരെന്ത് ചെയ്യും, ആ ഈഗോയുടെ ഈ ഒഴിവാക്കിയിട്ട് ലെറ്റ് ഇറ്റ് ഗോ മാത്രമാണ് എടുക്കുന്നത്. അതുപോലെ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഈഗോ ഇസ് ദ ഓൺലി റിക്വയർമെൻറ്റ് ടു ഡിസ്ട്രോയ് എനി റിലേഷൻഷിപ്പ്. സോ ബി എ ബിഗ് പേഴ്സൺ, സ്കിപ്പ് ദി ഈ ലെറ്റ് ഇറ്റ് ഗോ. നമുക്ക് അപ്പോൾ ഇത് സാറ് പറഞ്ഞ് നല്ലതുപോലെ എല്ലാവർക്കും മനസ്സിലായി കാണാം. ഈഗോ ഒരിക്കലും പാടില്ല, നമുക്ക് ആവശ്യമുള്ളത് സൈലൻറ്റും സ്മൈലുമാണ്. അതാണ് നമ്മളുടെ ജീവിതത്തിനെ നല്ല നിലയിൽ കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. സോ ബി കെയർഫുൾ, വി ആർ ബോൺ ടു വിൻ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.